ഇന്ന് ഒക്ടോബർ 20, 2020. കോമറേഡ് മീഡിയയ്ക്ക് വേണ്ടി വാർത്താ വിചാരം അവതരിപ്പിക്കുന്നത് വിജിത കുരാക്കാർ. വി എസ് ഇന്ന് 98 വയസ്സിലേക്ക്. അകലങ്ങളിൽ നിന്ന് അടുപ്പത്തിന്റെ ആശംസകൾ ഏറ്റുവാങ്ങി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇന്ന് 98 വയസ്സിലേക്ക്. ആരവങ്ങളില്ലാതെ അദ്ദേഹവും കുടുംബവും തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ പിറന്നാൾ ആഘോഷിക്കും. 1923 ഒക്ടോബർ 20 വി എസ് ജനിച്ചത്. ഇന്ന് 97 വയസ്സ് തികയുന്നു. വിമാനത്താവള വികസനം സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. രാജ്യാന്തര വിമാനത്താവള വികസനം സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി തള്ളിയതോടെ സംസ്ഥാന സർക്കാർ വീണ്ടും സുപ്രീം കോടതിയിലേക്ക്. വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുത്തു നൽകിയതുൾപ്പെടെ സംസ്ഥാന സർക്കാരിന് മുതൽമുടക്കുള്ളതിനാൽ നടത്തിപ്പ് അവകാശം വേണമെന്നായിരിക്കും സുപ്രീം കോടതിയിലും വാദിക്കുക. നിയമ പോരാട്ടം നീണ്ടാൽ വിമാനത്താവള വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. സ്കൂൾ തുറക്കൽ തീരുമാനമായില്ല. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനിടെ സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വിദ്യാഭ്യാസ വകുപ്പ്. 9 മുതൽ 12 വരെ ക്ലാസുകൾ നവംബർ മുതൽ തുടങ്ങാൻ നേരത്തെ ആലോചിച്ചെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അപകടകരമാകുമെന്നാണ് വിലയിരുത്തൽ. കോവിഡ് ബാധിതരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയാൽ 10-12 ക്ലാസുകൾക്ക് 2-3 ബാച്ചുകളായി പ്രവേശനം അനുവദിക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 മുതൽ സ്കൂളുകൾ തുറക്കാമെന്നും എന്നാൽ കുട്ടികളെ സ്കൂളിലെത്താൻ നിർബന്ധിക്കരുതെന്നും കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ഉത്തർപ്രദേശ്, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സ്കൂളുകൾ ഭാഗികമായെങ്കിലും തുറന്നത്. കേരളത്തിൽ സാഹചര്യം ഒട്ടും അനുകൂലമല്ലെന്നാണ് ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചത്. പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5-ൽ താഴെയാവുകയും ചെയ്താൽ മാത്രം സ്കൂളുകൾ തുറന്നാൽ മതിയെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഡിജിറ്റൽ വിദ്യാഭ്യാസ പരിപാടി തുടരുന്നുണ്ടെങ്കിലും 10-12 ക്ലാസ്സുകാർ ആശങ്കയിലാണ്. ടേം പരീക്ഷകൾ നടക്കാത്തതും പ്രാക്ടിക്കൽ ക്ലാസുകൾ ഉൾപ്പെടെ മുടങ്ങുന്നതും പഠന നിലവാരത്തെയും ഉന്നത പഠന സാധ്യതകളെയും ബാധിക്കുമെന്നാണ് പ്രധാന ആശങ്ക. ലുലു ഗ്രൂപ്പിൽ അബുദാബിയുടെ 7500 കോടി നിക്ഷേപം. ലുലു ഗ്രൂപ്പിൽ 7500 കോടി രൂപ നിക്ഷേപിക്കാൻ അബുദാബി സർക്കാർ ഉടമസ്ഥതയിലുള്ള എഡ്യൂക്യൂ കമ്പനി. കരാറിൽ കമ്പനി സിഇഒ മുഹമ്മദ് ഹസൽ അൽ സുവൈദിയും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും ഒപ്പുവെച്ചു. കഴിഞ്ഞ മാസം എഡ്യൂക്യൂ 8200 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നു. ഈജിപ്തിൽ 30 ഹൈപ്പർ മാർക്കറ്റുകൾ, 100 ചെറു മാർക്കറ്റുകൾ, അത്യാധുനിക ലോജിസ്റ്റിക് സെന്റർ, ഇ കൊമേഴ്സ് എന്നിവ വികസിപ്പിക്കാനാണ് തുക ചെലവഴിക്കുക. ഇതോടെ മലയാളികൾ ഉൾപ്പെടെ 12,000 പേർക്ക് തൊഴിൽ സാധ്യതയ്ക്ക് വഴി തുറന്നു. കർഷക ബിൽ പ്രതിഷേധവുമായി AAP MLA മാർ രാത്രി നിയമസഭയിൽ. ബില്ലിന്റെ കരട് നൽകാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ AAP MLA മാർ കഴിഞ്ഞ രാത്രി നിയമസഭയിൽ തന്നെ തങ്ങി. സർക്കാർ തയ്യാറാക്കിയ പുതിയ കർഷക നിയമത്തിന്റെ കരട് കൈമാറാത്തതിൽ പ്രതിഷേധിച്ചാണ് ആം ആദ്മി MLA മാർ രാത്രി നിയമസഭയ്ക്കുള്ളിൽ തങ്ങിയത്. ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ജില്ലാതല പരീക്ഷകളിലും കേന്ദ്രം മാറ്റി നൽകുമെന്ന് PSC. കോവിഡ് പോസിറ്റീവ് ആയവർക്കും മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ജില്ലാതല പരീക്ഷകളിൽ പരീക്ഷാ കേന്ദ്രം മാറ്റി നൽകാൻ PSC യോഗം നിർദ്ദേശിച്ചു. ഉദ്യോഗാർത്ഥിയുടെ അപേക്ഷയിൽ പ്രത്യേക പരിശോധന നടത്തിയായിരിക്കും കേന്ദ്രമാറ്റം അനുവദിക്കുന്നത്. ചോദ്യകടലാസുകളുടെ ലഭ്യത കണക്കിലെടുത്തായിരിക്കും പരീക്ഷാ കേന്ദ്രം മാറ്റി നൽകുക. സ്വർണവില പവന് 160 രൂപ കുറഞ്ഞ് 37,360 രൂപയായി. 3 ദിവസത്തെ വില വർധനയ്ക്ക് ശേഷം സ്വർണവില പവന് 160 രൂപ കുറഞ്ഞ് 37,360 രൂപ നിലവാരത്തിലേക്ക് തിരിച്ചെത്തി. 4,670 രൂപയാണ് ഗ്രാമിന്റെ വില. കോവിഡ് പ്രതിരോധം രാജ്യത്തെ ശാസ്ത്ര സമൂഹത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി മോദി. ഇന്ത്യയിലെ ശാസ്ത്ര സമൂഹത്തെയും മികച്ച സ്ഥാപനങ്ങളെയും പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് വ്യാപനത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇവ രണ്ടും ആയിരുന്നുവെന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞുവെന്നും ഗ്രാൻഡ് ചലഞ്ചസ് ആനുവൽ മീറ്റിംഗ് 2020 ഉദ്ഘാടന സമ്മേളനത്തെ സംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കുതിക്കുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് നാട്ടിലും വില ഉയർന്നു തുടങ്ങി. ഏറെക്കാലത്തിനു ശേഷം തിങ്കളാഴ്ച RSS നാളിന് വില കിലോയ്ക്ക് 140 രൂപയായി.
കുറച്ചുകൂടി മുകളിലേക്ക് പോകുമെന്നാണ് സൂചനകൾ. അർദ്ധ സെഞ്ചുറിയുമായി ബട്ട്ലർ, പിന്തുണയുമായി ക്യാപ്റ്റൻ, രാജസ്ഥാന് 7 വിക്കറ്റ് ജയം. ഐ പി എല്ലിൽ തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് തകർത്ത് രാജസ്ഥാൻ റോയൽസ്. ചെന്നൈ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 17.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 4 ജയത്തോടെ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 5 സ്ഥാനത്തേക്ക് ഉയർന്നു. തോൽവിയോടെ ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ചു. തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം 4 വിക്കറ്റിൽ ഒന്നിച്ച സ്റ്റീവ് സ്മിത്ത് ജോസ് ബട്ട്ലർ സഖ്യമാണ് രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചത്. അർദ്ധ സെഞ്ചുറി നേടിയ ബട്ട്ലർ 48 പന്തിൽ നിന്ന് 2 സിക്സും 7 ഫോറും അടക്കം 70 റൺസോടെ പുറത്താകാതെ നിന്നു. ബട്ട്ലർക്ക് ഉറച്ച പിന്തുണ നൽകിയ സ്മിത്ത് 34 പന്തുകൾ നേരിട്ട് 26 റൺസ് എടുത്തു. 4 വിക്കറ്റിൽ 97 റൺസാണ് ഇരുവരും ചേർന്ന് രാജസ്ഥാൻ സ്കോറിലേക്ക് ചേർത്തത്.